ആൺകുഞ്ഞ് വേണമെന്ന വാശി പിടിച്ച് ഭർത്താവ് ക്രൂരമായി പീഡിപ്പിച്ചെന്ന് യുവതി. കുടുംബം നിലനിർത്തുന്നതിന് ആൺകുഞ്ഞിനെ വേണമെന്നാവശ്യപ്പെട്ടതായിരുന്നു പീഡനം. 1500-ലേറെ ഹോർമോൺ സ്റ്റിറോയിഡ് മരുന്നുകൾ ആൺകുട്ടി ജനിക്കുന്നതിനായി കുത്തിവെച്ചുവെന്നും യുവതി പറയുന്നു. 8 തവണ വിദേശത്ത് കൊണ്ടുപോയി ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്തിയ ശേഷം ഗർഭഛിദ്രം ചെയ്തുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. മുംബൈ സ്വദേശിയായ 40 വയസ്സുകാരിയാണ് ഭർത്താവിനെതിരെ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. 2007-ലായിരുന്നു യുവതിയുടെ വിവാഹം. ഭർത്താവ് അഭിഭാഷകനാണ്. ഭർത്തൃപിതാവ് റിട്ടയർഡ് ജഡ്ജിയും മാതാവ് അഭിഭാഷകയുമാണ്. 2009-ൽ യുവതി പെൺകുഞ്ഞിന് ജന്മം നൽകി. 2011-ൽ വീണ്ടും ഗർഭിണിയായി. തുടർന്ന് ഭർത്താവ് യുവതിയുമായി ഡോക്ടറെ സമീപിക്കുകയും ഇപ്പോൾ ഗർഭിണിയാകാൻ ഭാര്യ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഗർഭഛിദ്രം നടത്തുകയും ചെയ്തു. തുടർന്ന് യുവതിയുടെ അനുവാദം കൂടാതെ ആൺകുഞ്ഞിനായുള്ള ചികിത്സ മുംബൈയിൽ ആരംഭിച്ചു. ഇതിനിടെ ചെറിയ കാര്യങ്ങൾക്ക് വരെ ഭർത്താവ് മർദ്ദിക്കുമായിരുന്നുവെന്നും യുവതി പറയുന്നു. ബാങ്കോക്കിൽ കൊണ്ടുപോയാണ് ഗർഭസ്ഥ ശിശുവിന്റെ ലിംഗനിർണയം നടത്തിയിരുന്നത്. മാനസികമായും ശാരീരികമായും താൻ തളർന്ന അവസ്ഥയിലാണെന്നും യുവതി പറഞ്ഞു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു.